Aliens. വെറുതെയാണ് കുളിക്കുന്നത്. കുളിച്ചു കഴിഞ്ഞാലും വീണ്ടും കുളിച്ച പോലെയാണ് വിയർക്കണം. തങ്കാ, ഞാൻ ഇറങ്ങിയ. നിങ്ങളല്ലേ ക്ലീറ്റാ പറഞ്ഞെന്ന് വൈകി പോയാ മതി, അതല്ലേ ഞാൻ വൈകി എഴുന്നേറ്റത്. ചായക്ക് ആവണേയുള്ളു, അവിടെ നിൽക്കവിടെ എന്ന് പറഞ്ഞാ പറ്റുമോ? ഒരു പൊതുപ്രവർത്തകനായി പോയില്ലേ, ഒരു അടിയന്തര സമരം. അടിയന്തരമാണോ സമരമാണോ? അടിയന്തര സമരം. നിങ്ങൾക്ക് എന്നാ ഈ സമരം ഇല്ലാത്തത്? വീട്ടിലിരിക്കുക ക്ലീറ്റ്, ഇത് എന്തിനു പോണതാണ്? കമരം കമരം. നമ്മളെ കേരളത്തിലാണ് ജീവിക്കുന്നത്. കേരളത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നിടത്തോളം ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കും. ഇനി അതല്ല പ്രശ്നം ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഭരണം ഞങ്ങളെ ഏൽപ്പിക്കുക. അന്തസ്സായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകും, ഞങ്ങൾ ഭരിച്ചു കാണിച്ചു കൊടുക്കും. നിങ്ങൾ ഈ പറയുന്ന ഭരണം എൻ്റെ കയ്യിലില്ല. ഇവിടെ ഗൃഹഭരണം നിങ്ങൾ നടത്തുന്നുണ്ട്. ആ ഭരണം കണ്ട ഒരാളും നിങ്ങൾക്ക് ഈ നാടിൻ്റെ ഭരണം തരില്ല. അങ്ങനെ വിചാരിക്കുകയും വേണ്ട. ഇതിപ്പോൾ എവിടെ പോവാ? തങ്കം, ഇതിപ്പോൾ പെട്ടെന്ന് പുറപ്പെട്ട ഒരു സമരമാണ്. ഞങ്ങൾ ഈ പട്ടാളക്കാരെ പോലെ തന്നെയാണ് ഈ പൊതുപ്രവർത്തകരും. എപ്പോഴും കോക്കുവെട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കണം. എപ്പോഴാണ് യുദ്ധം എന്ന് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ഇറങ്ങണം. അതുപോലെ തന്നെയാണ് ഞങ്ങളും. സമരം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി വരെയും അത് പ്രശ്നം രൂക്ഷമല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് നേരം വെളുത്തപ്പോൾ അത് പ്രശ്നമാവുമെന്നറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങളത് എടുപിടി എന്ന് പറഞ്ഞ സമരത്തിന് പോവുകയാണ്. നിങ്ങൾക്കിത് നിങ്ങൾ ഈ വളഞ്ഞിങ്ങനെ പിടിക്കേണ്ട കാര്യം. അതെ, വർണ്ണ വിവേചനം അതിനെതിരെയുള്ള സമരമാണ്. ഇവിടുത്തെ ഡാൻസ് സ്കൂളില്ലേ ലില്ലി പോണ, അവിടുത്തെ സ്കൂളില് അവിടുത്തെ ഉടമസ്ഥ ആ ടീച്ചർ ഇച്ചിരി അഹങ്കാരം കൂടുതല. ഓ, മുത്ത് പറഞ്ഞത് അറിഞ്ഞല്ലോ. അതെന്താ സംഭവം? മുത്തിനാണ് ഈ ഒരു അവസ്ഥ വന്നെങ്കിൽ നമ്മൾ സഹിക്കുവോ? അവിടെ ഒരു കൊച്ചു അവിടെ അഡ്മിഷൻ വന്നപ്പോൾ അതിനെ ഇച്ചിരി കളറ് കുറവായതുകൊണ്ട് അതിനെ മോഹിനിയാട്ടം പഠിപ്പിക്കൂല, ഡാൻസ് പഠിപ്പിക്കൂല എന്നും പറഞ്ഞിട്ട് അവർ അഡ്മിഷൻ കൊടുക്കണില്ല. അതൊക്കെ അത് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. ഇത് ഏത് നൂറ്റാണ്ടിലാണ് പെണ്ണ് നമ്മളെ ജീവിക്കുന്നത്? അപ്പൊ ഇത് സത്യമായിരുന്നല്ലേ? ആ, അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? PDT പാർട്ടി എന്നൊരു പ്രസ്ഥാനം ഇവിടെ ഉള്ളിടത്തോളം ഇതിനെതിരെ സമരം ചെയ്ത് ഇത് പൊളിച്ചടുക്കും ഞങ്ങള്. ഇതിപ്പോ ഭൂമിയിൽ കുറെ പേര് കറുത്തവരും കുറെ പേര് വെളുത്തവരായിട്ട് ജനിച്ചു പോകുന്ന ആർക്കും ജീവിക്കണ്ടേ ഇവിടെ? എന്തും നിലപാടാണ് ഈ പിള്ളമ്പിള്ളത്. ഇടയ്ക്ക് ചില നേതാക്കന്മാർക്ക് കറുത്ത ഡ്രസ് ഇട്ടുകൊണ്ട് പോയാൽ കുഴപ്പം, കറുത്ത കാറ് കണ്ട പ്രശ്നം, കറുത്ത തൊപ്പി വെച്ച പ്രശ്നം. ഇപ്പൊ ഈ പെൺപിള്ളി പുതിയ സൂക്കേടാണ്. ആ കൊച്ചിനെ ഡാൻസ് അവിടെ അഡ്മിഷൻ കൊടുക്കൂല, വിടൂല ഞാൻ. ഇത്രയും വലിയ പ്രശ്നമാണെങ്കിൽ DDT ചെയ്യേണ്ട സമരം, വേറെ നല്ല പാർട്ടി എന്തെങ്കിലും ചെയ്യട്ടെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ അടുത്ത്. മതി കേട്ടാ, ഇനി അടുത്ത സമരം നിനക്കെതിരെയാണ്. ഇമ്മാതിരി നെഗറ്റീവും പിന്തിരിപ്പം വർത്താനം പറയണേ. നെഗറ്റീവ് കുടുംബം, ഒരു ദിവസം നിന്റെ ഈ പിന്തിരിപ്പം ഈ വർത്താനത്തിനെതിരെ ഞാൻ ഇവിടെ സമരം ചെയ്യും. ഏയ്, നിങ്ങൾ പോണില്ലേ? ഉള്ള ഫ്ലോ നഷ്ടപ്പെടുത്തിയില്ലേ? ഇന്ന് ജംഗ്ഷനില് DDT പാർട്ടിക്കാർ വർണ്ണ വിവേചനത്തിനെതിരെ ഒരു സമരം നടത്തുന്നുണ്ട്. അതിന് പങ്കെടുക്കണം. അടികൊള്ളാൻ തീരുമാനിച്ചു. അടികൊള്ളാനോ? സമരത്തിന് ഉറപ്പായിട്ട് ആളുകൾ ഓടിച്ചിട്ട് അടിക്കും. അടി നേരത്തെ കാണിക്കുമ്പോ ഞാൻ ഓടും. മച്ചം ബിരിയാണി ഉണ്ട്, ബിരിയാണി. എന്റെ കൂടെ വാടക ചുമ്മാ ആവശ്യമില്ലാതെ ഒന്നും തോന്നല്ല. ഒട്ടും സമയമില്ല, രാഷ്ട്രീയക്കാർക്ക് അങ്ങനെ അറിയാവുള്ളൂ. സമരത്തിന് വരേണ്ട അണികള് നേരത്തെ തന്നെ ഒരു സമയത്ത് അവിടെ എത്തിയിട്ടുണ്ട്. അതാണ് ഉത്തരവാദിത്തമുള്ള അണികള്. നിനക്ക് വേണ്ട, നീ എന്താണ് നിന്റെ ഉദ്ദേശം? കുളിച്ചിട്ട് വന്ന അവിടെ അപ്പുക്കുട്ടൻ സാർ ഇന്നാളെ പറഞ്ഞു എന്റെ അനുജൻ എന്ന ഒറ്റ പരിഗണനയാണ് നിന്നെ നിർത്തിയിരിക്കുന്നത് പാർട്ടിയിൽ കേട്ടാ. അത് നീ മുതലെടുക്കല്ലേ റൊണാൾഡോ, എനിക്കറിയാം അവിടെ സമരം ചെയ്യാൻ കേട്ടാ. അല്ല, ബാബു ഒക്കെ എന്നെ വെയിറ്റ് ചെയ്തവിടെ. അയ്യോ, പിന്നെ ബാബു, നീ ഇവിടെ നിന്ന് സമരം ചെയ്യ് ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിട്ട്. അത് നടക്കൂല നിന്നോട്. കൊടങ്ങാളം മാതാവ്, ഞാൻ 101 രൂപ മെഴുതിരി കത്തിക്കുക. പോലീസ് സാർ അടി കൊണ്ട് ഇവിടെ ചന്തി പൊട്ടണേ. മാനസികമായിട്ട് തയ്യാറെടുത്തിരിക്കുമ്പോ അത് പിന്തിരിക്കുമ്പോ നമുക്കൊരു വല്ലാത്തൊരു വിഷമം. ഇല്ല, എനിക്ക് ഈ വിഷം മാറ്റണ വല്ല കഴിച്ചാലേ പറ്റും. ഞാൻ ലില്ലിപ്പൻ്റെ അടുത്ത് വല്ല കഴിക്കട്ടെ. കഴിച്ചിട്ട് നോക്കട്ടെ, വിശ്രമിച്ചില്ല. മമ്മൂട്ടി ഉണ്ട്, വേറെ അവിടെ വരണം കേട്ടാ. ഞാൻ നോക്കിയിരിക്കും. എന്തെങ്കിലും കഴിക്കാൻ തരുമോ? കഴിക്കാൻ ഇപ്പോഴല്ലേ കഴിച്ചിട്ട് അങ്ങോട്ട് പോയത്? അത് ദഹിച്ചില്ലേ പെണ്ണേ. ദേ ഒന്ന് പോയിക്കേ, ഇവിടെ എനിക്ക് ഡാൻസ് ക്ലാസ്സിൽ പോകാൻ സമയമായി. ഒരു 3 ദോശ ഒരു ഇച്ചിരി പോലെ ചമ്മന്തി തരാനാ? ഇല്ല തരാൻ, ദേ ഞാൻ പാത്രമൊക്കെ കഴുകി വെക്കണ കാണുന്നില്ലേ? ചേച്ചിയുടെ അടുത്തോട്ടിയല്ലേ. അവിടെ കുറെ പുഴുങ്ങി ഉപ്പുമാവ് വെച്ചിട്ടുണ്ട്. ആ പെണ്ണുമ്പളക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാറിയോ? എന്തോ ഇതാലും ഉപ്പുമാവ് ഉപ്പുമാവ് ഉപ്പുമാവ്. ഞാൻ ചേച്ചിയെടുത്ത് പറയുവേ. എന്താടാ ഉപ്പുമാവിന്റെ കാര്യം പറഞ്ഞാട്ടെ? ചേട്ടത്തി ഉണ്ടാക്കുന്ന ഉപ്പുമാവിന്റെ ടേസ്റ്റ് അത് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞതാ.
അത്ര ഇഷ്ടമാണ് നിനക്ക്. എന്നാ എന്റെ പങ്ക് അവിടെ വെച്ചിട്ടുണ്ട്. അല്ല വേണ്ട, ഞാനും കൂടി വന്നിട്ട് എടുത്താ മതി. അവിടെ കൊച്ചിന്റെ കുറുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അവൻ അത് എടുത്തതില്ല. നീ ഇത് എടുക്കണോ? അത് നിങ്ങളുടെ ഡാൻസ് ക്ലാസ്സിലാണല്ലേ. ചേച്ചി എങ്ങനെ പറഞ്ഞു? മുത്ത് പറഞ്ഞ്. പിന്നെ ക്ലീറ്റോ രാവിലെ അതിനെ പറ്റി വിശദമായിട്ട് പറഞ്ഞപ്പോ കഷ്ടമായി പോയല്ലേ പിള്ളേരോടൊക്കെ ഇങ്ങനെ വരുമ്പോണ്ടേ സമരം നടത്തേണ്ടതായിരുന്നു ചേച്ചി. അവരങ്ങനത്തെ ഒരു വൃത്തികെട്ട സമയമാണ്. എനിക്കറിയ, ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് അവിടെ പഠിപ്പിക്കണത്. അവരുടെ സ്ഥിര സ്വഭാവമാണ് ചേച്ചി ഇത്. ഫസ്റ്റ് അവർ ഈ പിള്ളേരെ പഠിപ്പിച്ച് ഈ കറുത്ത പിള്ളേരും വെളുത്ത പിള്ളേരൊക്കെ പഠിപ്പിച്ച് പഠിപ്പിച്ച് എത്ര രൂപ ഉണ്ടാക്കിയെന്ന് അറിയോ? മൂന്ന് നില കെട്ടിടമാണ് ആ ചേച്ചി. ആ വീട് നിൽക്കുന്ന സ്ഥലം എവിടെ നിർത്തില്ലേ? കണ്ണായ സ്ഥലത്ത് ആ മൂന്ന് നില പിടിച്ച് ഡാൻസ് ക്ലാസ് എത്ര സ്ഥലത്തുണ്ടെന്നാണ്. ഇവരിതെല്ലാം പിള്ളേരെ പിഴിഞ്ഞുണ്ടാക്കി, എന്നിട്ട് ഇപ്പോഴാണ് അവർക്ക് കറുത്ത പിള്ളേര് ചതുർത്തിയായത്. അതെന്തെല്ലാം അവസാനത്തിനാ കണ്ണായ സ്ഥലത്തിന്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനവും. എല്ലാ രാഷ്ട്രീയ സംഘടനകളും ഈ സമരത്തിനകത്തുണ്ട്. കണ്ടു, നല്ല കാര്യം, നല്ല കാര്യം. അവർക്കിട്ടൊരു കൊട്ടു കൊടുക്കേണ്ട സമയം പണ്ടേക്ക് കൊണ്ട് കഴിഞ്ഞു. അച്ഛാ ഉപ്പ കഴിക്കാൻ പോണോ? നാണ ഇല്ലല്ല, വൈകിട്ടാ. എന്നെയും കൂടെ കൊണ്ടുപോകുമോ? പെട്ടെന്ന് നീ വന്നാ മതി. ആ വരാ. ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ, പോയിക്ക അവിടുന്ന് പോ. സാറ് ഡ്യൂട്ടിക്ക് പോണ വഴിയായിരിക്കും. പുതിയ എസ് ഐ ആളങ്ങനെ ഉണ്ട്. അല്പം ചൂടനാ. ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം വന്നപ്പോ എനിക്ക് മനസ്സിലായി, പക്ഷെ ഒരുപാട് അങ്ങോട്ട് ചൂടാവണ്ടെന്ന് പറയും. നല്ല തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നല്ല ഹിൽ സ്റ്റേഷൻ, അങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞ കേട്ടോ. പിന്നെ അയ്യോ സുഖമായിട്ട്, എന്ത് ഒരു പൊടി അടിക്കാതെ വീട്ടിൽ സുഖമായിട്ട് ഭാര്യ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ സസ്പെൻഷൻ ആസ്വദിച്ച് എൻ്റെ അളിയും ജീവിച്ചു മുന്നോട്ട്. നിങ്ങളൊരു പാർട്ടിയുടെ നേതാവൊക്കെ ഇല്ലയോ, ആ സസ്പെൻഷൻ ഒന്ന് മാറാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തുകൂടെ? സാറേ ഞാൻ ചോദിച്ചോളാം, നമ്മൾ വിശക്കുമ്പോൾ എന്ത് ചെയ്യും? ആഹാരം വേണമെന്ന് ചോദിച്ച് ആവശ്യപ്പെട്ട് നമ്മൾ വാങ്ങിച്ച് കഴിക്കും അല്ലേ? അല്ലേ, അവൻ വിശന്നിരിക്കുകയാണ്. പക്ഷെ എന്നാലും അവൻ ചോദിക്കാൻ നാണക്കേട് എന്റെ മുമ്പിൽ അത് ചോദിക്കാൻ ഇല്ലേ? അല്ലെങ്കിൽ എന്നെ പോലെ പ്രമുഖനുള്ള വീട്ടിൽ എന്നോടൊരു പ്രാവശ്യം അവൻ ആവശ്യപ്പെടണം, അളിയാ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഇതൊന്നും മാറ്റാൻ വേണ്ടി നീ എന്തെങ്കിലും ചെയ്യെന്ന് എന്നോട് പറയൂല. ആവശ്യക്കാരൻ പറയട്ടെ, കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ ഇവിടെ ഈ നാട്ടില്. സാറടക്കൊന്ന് പറഞ്ഞു മനസ്സിലായി. പിന്നെ അവനെ മറ്റേ പകുതി ശമ്പളമൊക്കെ ഇടണോണ്ട് നല്ല സുഖമായിട്ട് അങ്ങനെ അവനെ നിർബന്ധിപ്പിച്ച് പോലീസ് ആക്കി പോലെ അവന്റെ പെരുമാറ്റം. പിന്നെ എസ് ഐ അദ്ദേഹത്തോടൊന്ന് പറയണം, ഞങ്ങളൊക്കെ വരുമ്പോ കുറച്ചുകൂടെ ഒന്ന് മയത്തിലൊക്കെ പെരുമാറാൻ. തെരഞ്ഞേ ഞാൻ ആ ചൂട് മട്ടൻ ബിരിയാണി നാരങ്ങ വെള്ളവും നഷ്ടപ്പെട്ടേണ്ട കാര്യം ആലോചിച്ചപ്പോ ചൂട് മട്ടൻ ബിരിയാണി നാരങ്ങ വെള്ളം സമരം കഴിഞ്ഞ ഉടനെ നഷ്ടപ്പെട്ടില്ലേ എനിക്ക്? പിന്നല്ലാതെ എവിടുന്ന് സമരത്തിനോ അടിക്കോ ലാത്തി ചാർജിനോ പോയ ഒരു നാരങ്ങ വെള്ളം മേടിച്ചാത്ത ഡി ഡി ടി പാർട്ടിയാണ്. ഈ സമരത്തിനകത്ത് എല്ലാ പാർട്ടിക്കാരും ഉണ്ടെന്ന്, മൂന്നാല് സംഘടനകളുണ്ട്. അതിലൊരു സംഘടന എന്നെ നോട്ടം ഇട്ടേക്കുന്നത്, അവര് പറഞ്ഞു നീ അതിന്റെ ഭാഗത്ത് നിന്നാ മതി, അതിന് വേണ്ട ചെലവ് ചെയ്യാന്ന് പറഞ്ഞു. എല്ലാ പാർട്ടിക്കാരുണ്ടല്ലേ, അങ്ങനെ ഒരു നഷ്ടമായിപ്പോ. പക്ഷെ മച്ചമ്പിമാർക്ക് ആ നഷ്ടം നിർത്താവുന്നതേ ഉള്ളു. ബിരിയാണി മേടിച്ചെന്നാ ഞാൻ നിനക്ക് ബിരിയാണി മേടിച്ചേരണം. എത്ര എണ്ണം? പരിഹാരം ഉണ്ടാക്ക, നീ വാ പറച്ച് കുട്ടികൾ അങ്ങോട്ട് പോയി. അതായത് പണ്ടേ മനസാക്ഷി ഉള്ളവനാ കനക മച്ചമ്മി എന്ന് പറഞ്ഞിട്ടുണ്ട്. മാറ് റെസ്റ്റ് എടു, ഞാൻ ചെയ്യൂല. നമ്മള് കുടുംബത്തിൽ വന്ന് നിൽക്കുമ്പോ കഴിഞ്ഞ പക്ഷേ അമ്മ പറഞ്ഞു ഡ്രിപ്പ് വാട്ടർ വയ്ക്കാനായിട്ട്. ഇടയ്ക്ക് സമയാസമയത്ത് വെള്ളം വന്നു. നമ്മുടെ ഒരു കൂട്ടുകാരൻ പരിപാടി ഉണ്ട്, അമ്മനെ ഒന്ന് സെറ്റ് ചെയ്ത് തരൂ. മനസ്സിൽ വിചാരിച്ചു വെള്ളം മാത്രമേ ഉള്ള, കഴിക്കാനൊന്നുമില്ലേ? ഇപ്പഴല്ലേടാ റൊണാൾഡോ ഉപ്പുമാവ് കഴിച്ചത്? നീ ജോലി ചെയ്തപ്പോ ദഹിക്കത്തില്ല? ജോലി ചെയ്ത കാടാണല്ലേ നിറച്ചു. നീ ഒരു കാര്യം ചെയ്യടാ, ഞാൻ നിന്നോടും കൂടെ വരണം നോക്കിയിരിക്കായിരുന്നു. രണ്ട് കരിക്കിട്ടാ കനക, രണ്ട് കരിക്കിട്ടാടാ. തെങ്ങാണ് മാവല്ല കുലുക്കമ്മ വീഴാനായിട്ട്.
എന്തിനിപ്പോ കുലുക്കണ അങ്ങോട്ട് കയറണം? നീ പോലീസിന്റെ അതിനകത്ത് മറ്റേ മതിലൊക്കെ പിടിച്ചു കയറിയതല്ലേ? അത് കേറപ്പോലല്ല ഇതെങ്ങനെ കേറണത്? ഞാന് കേറിയിട്ട് എന്നിട്ട് വേണം മണ്ട പറഞ്ഞു വീണെന്ന് പറഞ്ഞിട്ട് അതിന്റെ വാക്കിയിരിക്കുന്ന ഞാൻ കേൾക്കാനായിട്ട് നീ ഇങ്ങോട്ട് മാറിക്കാ ചെറുക്കാൻ കേറും. അവൻ എന്തോരം കരിക്ക് കുടിച്ചിട്ടാ ഞാൻ പോകും. അത് കഴിച്ചാ പറ്റും. ആ മേളിലത്തെ കൊല കരിക്കാട മറ്റേ താഴത്തെ രണ്ടും മൂത്ത കൊല ചെറുതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. രണ്ട് ഓലമടലും കൂടി എന്തായാലും പോവല്ലേ. ഒരു കരുക്ക് നെഞ്ചാമ്പടി കലങ്ങാനും കുഴപ്പമില്ല. റെഡി വൺ ടു ത്രീ എല്ലാം പറയണോ? റെഡി വൺ ടു ത്രീ പറഞ്ഞിട്ടല്ലേ തെങ്ങിന്റെ മേടി നടക്കുന്ന കാര്യമല്ല മച്ചമ്പിയത്. എന്റെ കാനക്കാ പോലീസാറ് ഇങ്ങനെ നെഞ്ചടച്ച് കേറണ്ട. വേണ്ട, നിന്നോട് പറഞ്ഞ എന്നെ വേണതല്ല, അതിനൊക്കെ എന്റെ ക്ലീറ്റ്. ഇപ്പൊ പറഞ്ഞ നാല് കൊലക്കരിക്ക് താഴ്ത്ത് വീണ കേട്ടാ. അവക്ക് അവനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. വിശ്വാസം നഷ്ടപ്പെടണ എങ്ങനെയാ? എനിക്ക് എന്ത് ചോദിച്ചാലും എന്റെ ക്ലീറ്റോ നടത്തി തരുള്ളൂ. നീ പോടാ മിനിമം. അത് ഞാൻ എന്താന്ന് വെച്ചാ ചെയ്തോളാ. മനസ്സ് വിഷമിച്ചാ പോയേക്കുന്നത്. നിന്നോടല്ല അമ്മനോട്. വേണ്ട, അതെ 200 എന്ന ബിരിയാണി മേടിക്കാൻ കരിക്കും മേടിക്കാനും. വേണ്ട, ഞാൻ ചെറിയ കരിക്ക തെങ്ങപ്പെടപ്പുണ്ട്, അതിന് കരി കുറച്ചോളാം. അതെ, ആരോഗ്യം വൃത്തിയാക്കടാടിച്ച് കള്ളമടിച്ചുണ്ടല്ലോ. അയ്യോ, ക്ലീറ്റ മച്ചപ്പെട സമരം എന്തോ എന്ന് ഞാൻ നോക്കിയിട്ട്. ഓ, ഇത് ഭയങ്കര അലക്കാണല്ലോ. ആ ഓ, എന്ത് ചൂടല്ലേ? ഭയങ്കര ചൂട് തന്നെ. നിനക്കിത് അവളെ കൊണ്ട് അലക്കിക്കാൻ പാടില്ലേ? എടി, അവള് കഴുകാന്ന് പറഞ്ഞാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് ഞാൻ കഴിക്കൂടാ സമയം കേട്ടോ കഴിയാന്ന് പറഞ്ഞു. എനിക്ക് കഴിവാന്നല്ലേ ഉള്ളു. വേണ്ട വേണ്ട, മാറ്. നീ ഒറ്റയ്ക്ക്, ഞാൻ ഇല്ലാത്തപ്പോ നീ ഒറ്റയ്ക്ക് കഴിക്കാം. മാറിക്ക്. എടി, ഇത് എനിക്ക് കഴിയുന്നല്ലേ ഉള്ളു. ഇനി മേലെ മുഴുവൻ നനച്ച് പോ അങ്ങോട്ട്. തട്ടണ പണിയെ ചെയ്യാൻ പാടുള്ളു. അവനെന്തേടാ അവിടെ വൃത്തിയാക്കി കൊണ്ടിരുന്ന കൂട്ടത്തിന് പെട്ടെന്ന് ഇനി സമരം എന്തായെന്ന് പറയാൻ വേണ്ടി അവിടെ നിന്ന് മുങ്ങിയവൻ. കൊറേ ഒതുങ്ങിയിട്ട് ഞാനും വന്നു. ടിവില് നിന്റെ കെട്ടി നിറഞ്ഞിരിക്കല്ലേടി. ആടാ, നീ കണ്ടല്ലേ. അതല്ല, കൊച്ചിന് അവിടെ അഡ്മിഷൻ കിട്ടി, അത് നന്നായി. എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. ഞാൻ അടുക്കളയിൽ നിന്ന് റൊണാൾഡിനെ വിളി കേട്ട് വന്നപ്പോഴത്തേക്കും ആ പടം അങ്ങ് മാറിപ്പോയി. കുന്ത നീങ്ങി കലക്കട്ടെ. നീങ്ങിട്ട് വരാം. അയ്യാ, ഇത് ഏതമ്പരത്തിൽ ഇടയിൽ ചെണ്ട കൊട്ട് കേക്കണേ? കുന്നോള, നാളെ ഉത്സവല്ലേ. മാറിക്കോ. വരുന്നെന്ന് അറിഞ്ഞോണ്ടായിരിക്കും കറണ്ട് അങ്ങ് പോയി. അയ്യോ, കറണ്ട് പോയാ? ഓ, സമരം നല്ല രസത്തി കണ്ടു വരികയായിരുന്നു. ഇപ്പൊ ഞാൻ അവിടുന്ന് തിരിച്ചപ്പോ തന്നെ കറണ്ട് പോയി. എനിക്ക് മാത്രം കാണാം യോഗയിലല്ലോ ക്ലീറ്റോന്. അയ്യോ, ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. കണ്ടാലും മതി. അത് നീ ഇപ്പൊ കളിയാക്കിയതല്ലേടാ ക്ലീറ്റോനെ, അല്ലേ? അങ്ങനെ ഒരുപാട് എന്റെ ക്ലീറ്റോനെ കളിയാക്കണ്ട. ആ പാവം പിടിച്ചവൻ പോയിട്ട് സമരം ചെയ്തുകൊണ്ടാണ് ആ പെങ്കുച്ചിന് രണ്ടാമത് ഡാൻസ് പഠിക്കാൻ പറ്റിയത്. അത് മനസ്സിലായോ? നീ ഇങ്ങനെ ഇവിടെ ഇരിക്കണ പോലെ അല്ല എന്റെ ക്ലീറ്റോ. മാതാവേ, ഞാൻ എന്തുവായി കേക്കുന്നേ? അത് തങ്കൻ ചേട്ടത്തിന വായിന്ന്. അങ്ങനെ രാഷ്ട്രത്തിൽ ഇറങ്ങുന്നതിന് രാത്രിയും പകലും കതറിട്ടോണ്ട് ഇറങ്ങിപ്പോന്ന എല്ലാം കുറ്റം പറഞ്ഞാണ് അങ്ങനെ തന്നെയാ കവിഞ്ഞ ഒഴുകോ. എനിക്ക് അത് നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാന്ന് പറയാൻ എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ഭാര്യമാരും അങ്ങനെ. നിന്റെ റോസ്മേരി നീ നല്ല ചെയ്താ നല്ലത് പറയില്ലേ? ആ വട്ടം റോസ്മേരി നല്ലത് പറയും. ഞാൻ ഒരു വീട്ടും നോട്ടും കൊണ്ട് ഇങ്ങനെ ഇരിക്കണം. അതിന് മോട്ടിച്ചിട്ടായാലും കുഴപ്പമില്ല, പൈസ ഇട്ട് അവള് പറയും. ആ, അത് നിന്റെ റോസ്മേരി. ഇത് തങ്കം, അത് എന്റെ ക്ലീറ്റോ. തങ്കം കെങ്കെ.
ഈ പെണ്ണുങ്ങളുടെ അലച്ചിൽ ഇതുവരെ തീർന്നില്ല. ഈ ചൂടിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ടോ? അല്ലെന്ന് മൂന്നാറ് ടൂർ പാക്കേജ്, ഒരു ഫാമിലിക്ക് ഫുള്ള് റിസോർട്ടും ആഹാരം എല്ലാം തരും. പൈസ കൊടുക്കണ്ടേ? പൈസ കൊടുക്കണം. ഒരു ദിവസം എത്ര വെച്ച് കൊടുക്കണം? ഒന്നും വേണ്ട, ഇതിന്റെ കാര്യമൊന്നുമില്ലല്ലോ. ആ തെങ്ങയിന്ന് രണ്ട് കരിക്ക് പൊട്ടിക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കും പറ്റൂലായിരുന്നല്ലോ. ഇതുവരെ വിട്ടില്ല. ചൂടത്ത് കരിക്കും വെള്ളമൊക്കെ കുടിക്കണ നല്ലത്, അല്ലെങ്കിൽ ചിക്കൻ ബോക്സ് വരും. ചെറിയ തെങ്ങൊക്കെയാണെങ്കിൽ നമുക്ക് അടക്കാം. ഒന്ന തെങ്ങിന്റെ മേളിൽ ചാടി വലിച്ച് കയറി നിനക്ക് ഇനി കേറാൻ വേണ്ടിട്ട് ചെറിയ തെങ്ങാക്കാൻ പറ്റും. ഉള്ള തെങ്ങിന്നല്ലേ പറിക്കാൻ പറ്റുള്ളൂ. ഇതാണ് പ്രതിഷേധം. പ്രശ്നമറിഞ്ഞ് പ്രതിഷേധിക്കുക, വർണ്ണ വിവേചനത്തിനെതിരെയുള്ള പ്രതിഷേധമാണ്. ഇനി ഒരുത്തനും ഇതിനൊരു തല ഒക്കൂലല്ലോ. ആ രീതിയിൽ ഞങ്ങൾ ഇത് പൊളിച്ചിട്ടുണ്ട്. എന്തായാലും നിന്റെ സമരമുറ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ടില്ല മൊത്തത്തിൽ. തന്നെന്നേ കാറിഞ്ഞിട്ട് ചാനലുകാർ ഇങ്ങനെ ചുറ്റും വന്നങ്ങ് മുളഞ്ഞിട്ട് തങ്കം ഒന്ന് കാണുമായിരുന്നു. അങ്ങനെ ഇന്ന് ഞാൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്. അതെ, അവള് പല പല പരിപാടികൾക്ക് വിളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഡൽഹിയിൽ പോകണം, പിന്നെ അതിനിടയ്ക്ക് തമിഴ്നാട്ടിലൊരു പരിപാടിക്ക് വിളിച്ചിട്ടുണ്ട്. അതായത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് പ്രതിഷേധിക്കാൻ ഞാൻ ഇനി പുതിയ സംഭവങ്ങൾ കണ്ടെത്തണം. അത് കണ്ടെത്തും ഞാൻ. ആക്രാന്ത് സാർ വിളിച്ചു, ആക്രാന്ത് സാർ വിളിച്ചിട്ട് ഡൽഹിയിൽ ഒരു കൊട്ടേഷൻ തന്നിട്ടുണ്ട്. അതിനല്ലടാ ഞാൻ ഇങ്ങോട്ട് വന്നേക്കണേ, എന്റെ തങ്കത്തിന് കാണാനായിട്ട്. എന്തായാലും ഇനി ഒരുത്തന് വേണ്ടാ, ഇങ്ങനെ ഒരു പ്രശ്നത്തിന് ഒരുത്തനും തലപൊക്കും. എവിടെ വരാൻ പോയി ഞാൻ പറയേ. നോ 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 നോ, അത് നമുക്ക് വേറൊരു ദിവസത്തിലാവാം, അല്ലെങ്കിൽ അടുത്തൊരു സമരം കുറയ്ക്കാവാം എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു. കുറെ പേർക്ക് കൊടുത്തു കേട്ടോ. പിന്നെ ഇനി നാളത്തെ പത്രത്തിലെല്ലാം ഫുൾ എന്റെ ഫോട്ടോ ആയിരിക്കും. അയ്യോ, ഇനിയിപ്പോ ഞാൻ അടുത്ത് ആലോചിക്കുന്നുണ്ട്, നിന്റെ സസ്പെൻഷനെതിരെ ഞാൻ ഒരു പുതിയ സമരമുറ കണ്ടെത്തിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ട്, നീ നോക്കിക്കോ, ഐഡിയ ഉണ്ട്. നിന്നെ ഡിപ്പാർട്ട്മെന്റ് തിരിച്ചെടുക്കും, എടുപ്പിക്കും ഞാൻ. കൂട്ടത്തെ ഒരു പ്രൊമോഷൻ. ഓ, അത് കൊടുക്കാം നമുക്ക്. നിനക്ക് ഇനി വല്ല പ്രശ്നമുണ്ടോ? അതിന്റെ കുടുംബശ്രീയിൽ വല്ല പ്രശ്നമുണ്ടോ? എടുത്തു വെക്കണം ക്ലീറ്റോ, ഇതിന്റെ ഒരു ഫോട്ടോ എടുത്തു വെക്കണം. എടുത്തോ, ബാ ഇങ്ങോട്ട്. അല്ല, ഞാൻ നിക്കണ്ട, എനിക്ക് ക്ലീറ്റോന്റെ ഒറ്റയ്ക്കുള്ള ഫോട്ടോ എപ്പോഴും കാണാൻ വേണ്ടിട്ട്. ശരി, അത് വല്ലാത്ത ആഗ്രഹമാണ്. അത് എടുത്തിട്ട് നമുക്ക് ഒരു സെൽഫിയും കൂടെ എടുക്കാം. സംരം വിജയിച്ചില്ലേ, എവളെ ടീച്ചറുണ്ടല്ലോ, മറ്റേ ഉടമസ്ഥ മാനേജർ. അയ്യോ, ഒരു മുതല് തന്നെ എന്റെ മുമ്പിൽ അവസാനം കണ്ടാ പത്തി മടക്കി ഇങ്ങനെ നിലത്ത് കയറി എഴഞ്ഞു മാളത്തി കയറി. അവരെഴഞ്ഞു മാളത്തി കയറി, എന്നോട് മാളത്തി കയറി ഇരുന്നോളാൻ പറഞ്ഞു. നാളെ തൊട്ട് വീട്ടിൽ തന്നെ ഇരുന്നാ മതി, അങ്ങോട്ട് ചെല്ലണ്ടാന്ന്. ക്ലീറ്റോ ചേട്ടനല്ലേ സമരം ചെയ്തത്, ഞാൻ ക്ലീറ്റോ ചേട്ടൻ്റെ പെങ്ങളല്ലേ, അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്നാ മതി എന്ന് പറഞ്ഞു. ജോലി പോയി. അത് കൊള്ളാക്കിയല്ലേ. കുറച്ച് കരി കിട്ടും, ഞാൻ ഉണ്ട കണ്ണിലോട്ടും കൂടി കുറച്ച് തേച്ച് വെക്ക്. ദൈവത്തെ ഓർത്ത് കാല് പിടിക്കാൻ നിങ്ങൾ ഇറങ്ങല്ലേ, പുറത്തോട്ട് ഇറങ്ങല്ലേ. രാവിലെ കുറെ കരിയും തേച്ച് ഇറങ്ങിക്കോളും. പ്രതിഷേധം. നാടിനും ഗുണമില്ല, വീടിനും ഗുണമില്ല, എന്തൊരു മനുഷ്യൻ എന്തോ. എന്തായാലും ഈ കരി ഇപ്പോഴേ തേച്ച് കഴുകി കളയണ്ട. നാളെ ഇതേ കൊലത്തിൽ പോയിട്ട് ആ ഡാൻസ് സ്കൂളിലെ ടീച്ചറിന്റെ ഫ്രണ്ടി ഒരു താണ്ഡവ നൃത്തമാണ്. പിരിച്ചുവിട്ട ലില്ലിപ്പെണ്ണിനെ തിരിച്ചെടുക്കാൻ വേണ്ടി.